ഇന്ന് നമ്മുടെ രാജ്യത്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രമുഖരായ രണ്ട് നേതാക്കളാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും. അപ്പോൾ ഈ രണ്ട് നേതാക്കൾക്കും അവർക്കിടയിൽ തന്നെ അത്യാവശ്യം ഒരു ഫാൻ ബേസ് ഒക്കെ ഉണ്ട്. എല്ലായിടത്ത് പോയാലും നരേന്ദ്രമോദിക്കായാലും ഒരുപാട് ഫാൻസ് ഉണ്ട്, അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിനും ഒരുപാട് ഫാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരുപാട് ആരാധകരുള്ളത് രാഹുൽ ഗാന്ധിക്കാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഈ രണ്ട് നേതാക്കളിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു നല്ല നേതാവായി ജനങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, അവർ വിലയിരുത്തിയിട്ടുള്ളത് ഈ രണ്ട് നേതാക്കളിൽ ആരാണെന്നാണ്. അത് നരേന്ദ്രമോദിയാണോ അതോ രാഹുൽ ഗാന്ധിയാണോ ഇന്നത്തെ നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഒരു നല്ല നേതാവായിട്ട്, എല്ലാം കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഭരണം കൊണ്ടും അവരുടെ കാഴ്ചപ്പാടുകൾ കൊണ്ടും എല്ലാം കൊണ്ടും ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ജനങ്ങൾക്ക് ഏറ്റവും നല്ലൊരു നേതാവായി തോന്നിയിട്ടുള്ളത് ഇവർ രണ്ടുപേരിൽ ആരാണ് എന്നുള്ളതാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ, അതാണല്ലോ അതിൻ്റെ ഒരു ശരി. രണ്ടുപേരും നേതാവായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ജനങ്ങളുടെ നേതാവാണെങ്കിൽ നമുക്ക് രണ്ടുപേരുള്ള രണ്ടുപേരും അത്ര പോരാ. രാഹുൽ ഗാന്ധി, ഞാൻ കോൺഗ്രസ് എന്നായതുകൊണ്ട് എനിക്ക് രാഹുൽ ഗാന്ധി മാത്രമേ എനിക്ക് എന്റെ നേതാവായി തോന്നാൻ പറ്റൂ. ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ, ഒരു INDC തോട്ടുള്ളാളിയായിട്ട് 44 വർഷം കൂടെ ജോലി ചെയ്ത കൂട്ടത്തിലുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പാർട്ടിയുടെ നേതാവാണ് എനിക്ക് ഏറ്റവും വലുതും നല്ലതെന്നും ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ മുഖ്യം. എനിക്ക് തോന്നിയിട്ടുള്ള മോദിയാണ്. കാരണങ്ങൾ ഇപ്പോഴത്തെ പരിഷ്കാരങ്ങൾ കണ്ടാൽ മതി, വേറൊന്നും ആയിരിക്കണ്ടല്ലോ, ഒന്നും വേണ്ട. അല്ല വേറെ ആര് വന്നാലും നടക്കത്തില്ല. രാഹുൽ ഗാന്ധി അല്ലേ, നല്ല മനുഷ്യനല്ലേ. ഇതിപ്പോ കാലം പോകുന്ന നിവർത്തില്ലാത്ത കണ്ടീഷനാണ്. കാര്യം പെട്രോളിന് വില കൂടി, സാധനങ്ങളൊന്നുമില്ല, പാവപ്പെട്ട ജീവിക്കണാലും വലിയ ബുദ്ധിമുട്ടാണ്. മോദി തന്നെ ഇവിടെ നടത്തുന്ന ഭരണപരിഷ്കാരങ്ങൾ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന അഴിമതി, ഇതെല്ലാം മാറ്റി. അപ്പോൾ പിന്നെ അതല്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. കോൺഗ്രസ് തഴഞ്ഞ് താർന്നു തരിപ്പണമായി. മാത്രമല്ല ഇപ്പോൾ അവരുടെ ആളുകളെല്ലാം ഇവിടെ കൂടെ ഒഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഭരണത്തിൻ്റെ അവരുടെ ലീഡർഷിപ്പിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മോദി തന്നെയാണ്. മോദിയാണ് കാരണം. ഇന്ത്യ ഇപ്പം ഫ്രീ ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. മോദിയാണെന്ന് തോന്നുന്നു.